ഹലോ, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ ബ്യൂട്ടി ഇൻ യുവർ ഫിംഗർ ടിപ്സ്. അപ്പം നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഒരു 7-day റൈസ് വാട്ടർ ചലഞ്ച് ആണ്. അതായത് നമ്മുടെ കഞ്ഞി വെള്ളം എന്ന് പറയുന്നത് നമ്മുടെ ഫേസിൽ ഡയറക്റ്റായിട്ട് ഒരു 7 ദിവസം അപ്ലൈ ചെയ്താൽ എന്തൊക്കെ ചേഞ്ചസ് ഉണ്ടാവും, കഞ്ഞി വെള്ളത്തിന് എന്തെല്ലാം ഗുണങ്ങളാണുള്ളത് എന്നുള്ള കാര്യങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ. അപ്പം ഞാനിവിടെ കഞ്ഞിവെള്ളം എടുക്കുകയെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ഫെർമെൻറ്റ് ചെയ്തിട്ടുള്ള കഞ്ഞിവെള്ളമൊന്നുമല്ല, അതായത് തലേദിവസം കഞ്ഞിവെള്ളമൊന്നുമല്ല, സാധാരണയായിട്ട് ഉള്ള കഞ്ഞിവെള്ളം തന്നെയാണ് എടുക്കുന്നത്. അതിനുശേഷം ഫുള്ളായിട്ട് ഫേസിൽ സ്പ്രേ ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത്. നമ്മൾ 7 ദിവസവും ഈ കഞ്ഞിവെള്ളം ചേഞ്ച് ചെയ്യുന്നില്ല കേട്ടോ. ഫസ്റ്റ് ഡേ ഉപയോഗിച്ച അതേ കഞ്ഞിവെള്ളമാണ് ഫ്രിഡ്ജിൽ വെച്ചിട്ട് പിന്നീട് യൂസ് ചെയ്യുകയാണ് ചെയ്യുന്നത്. നമുക്കെല്ലാവർക്കും അറിയാം ഈ കഞ്ഞിവെള്ളം പറയുന്ന മുടി വളരാനായിട്ട് വളരെ നല്ലതാണെന്നുള്ളത്. പക്ഷേ മുഖത്ത് അത് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ എന്തെല്ലാം ഡിഫറൻസ് ആണ് വരുന്നത് എന്നുള്ള കാര്യങ്ങൾ കുറച്ച് ടെസ്റ്റ് ചെയ്യുകയാണ് നമ്മൾ ഇന്നത്തെ ഈ ഒരു ചാലഞ്ച് വീഡിയോയിൽ. അപ്പോൾ ഇത് Day 2 ആയി. Day 2 ആകുമ്പോഴേക്കും എനിക്ക് വന്ന ഏറ്റവും വലിയ ഡിഫറൻസ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, പിമ്പിൾസ് ഉണ്ടല്ലോ അത് കുറച്ചൊന്ന് കംപ്രസ്സായി, അതായത് ഇങ്ങനെ ഭയങ്കരമായിട്ട് പൊങ്ങി നിൽക്കുന്ന പിമ്പിൾസ് എല്ലാം തന്നെ കുറച്ചൊന്ന് ചുങ്ങി വന്നു എന്ന് പറയാം. ആ ഒരു രീതിയിലായിട്ട് മാറിയിട്ടുണ്ട്. Day 3 കടക്കുമ്പോൾ കഞ്ഞിവെള്ളത്തിന് വന്നിട്ടുള്ള മെയിൻ മാറ്റം എന്താ വെച്ച് കഴിഞ്ഞാൽ, കഞ്ഞിവെള്ളം കുറച്ച് തിക്കായിട്ടുണ്ട്, പക്ഷേ നമുക്ക് സ്പ്രേ ചെയ്യാൻ പറ്റുന്നുണ്ട്. അതുപോലെ അതിൻ്റെ സ്മെല്ലെന്ന് പറയുന്നത് ചെറുതായിട്ടൊന്ന് ചേഞ്ച് ആയിട്ടുണ്ട്, എന്നാലും നല്ല സ്മെല് തന്നെയാണ്, നമുക്ക് പറ്റുന്ന രീതിയിലുള്ള സ്മെല് തന്നെയാണ്. മനസ്സിലായിട്ടുള്ള മെയിൻ ഡിഫറൻസ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ കഞ്ഞിവെള്ളം ഉപയോഗിച്ച് കഴിയുമ്പോൾ ഫേസ് നല്ലപോലെ മോയ്സ്ചറൈസ് ആവുന്നുണ്ട്. അതുപോലെ തന്നെ ഇപ്പോൾ അത് ഉപയോഗിച്ച് കഴിഞ്ഞത് കഴുകി കളഞ്ഞാലും സോഫ്റ്റ്നെസ് എന്ന് പറയുന്ന അതുപോലെ തന്നെ നിൽക്കുന്നുണ്ട്, ഡ്രൈ ആവുന്നില്ല ഫേസ് പെട്ടെന്ന്. ഹലോ, ഇതാണ് Day 4 എന്ന് പറയുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഇപ്പം തന്നെ മനസ്സിലായിട്ടുണ്ടാവും ഫുൾ ഈ ഇവിടെയുള്ള പിമ്പിൾസ് എല്ലാം ഭയങ്കരമായിട്ട് ഫെയ്ഡ് ഔട്ടായി. അല്ലെങ്കിൽ നമ്മൾ പിമ്പിൾസിന് എന്തെങ്കിലും ട്രീറ്റ്മെൻറ്റ് ചെയ്യുമ്പോൾ അത് കഴിഞ്ഞിട്ട് നമുക്ക് ഇങ്ങനെ ഡാർക്ക് സ്പോട്ട്സ് ഉണ്ടാവാറുണ്ട് അല്ലേ, അതിന് ട്രീറ്റ്മെൻറ്റായിട്ട് നമ്മൾ പിന്നെയും ചെയ്യേണ്ടി വരും. പക്ഷേ ഈ കഞ്ഞിവെള്ളത്തിൻ്റെ ഇതാക്കിയപ്പോൾ എനിക്ക് അതായത് പെട്ടെന്ന് മനസ്സിലാക്കാൻ പറ്റിയ ഡിഫറൻസ് ഇതാണ്, എൻ്റെ പിമ്പിൾസ് എല്ലാം തന്നെ ഫെയ്ഡ് ഔട്ട് ആവാൻ തുടങ്ങി. ആൻഡ് ചെറിയൊരു പാട് മാത്രമുണ്ട്, അതും എന്താ ഭയങ്കര ലൈറ്റായിട്ടുള്ള പാട്. നമ്മളിങ്ങനെ പിമ്പിൾസ് വേറെ ട്രീറ്റ്മെന്റ് ചെയ്ത് നിൽക്കുന്ന പാടുണ്ടല്ലോ, അതിനേക്കാളെയും ലൈറ്റാണിത്. ഇങ്ങനെ പിന്നെ ഇതിൽ എനിക്ക് നെഗറ്റീവായിട്ട് തോന്നിയത്, ഇത് നമ്മൾ അപ്ലൈ ചെയ്യുന്ന സമയത്ത് ഫസ്റ്റ് ആദ്യം നമ്മൾ ചെയ്തിട്ടുണ്ടെങ്കിൽ ആദ്യത്തെ ഡേ അപ്പോൾ ജസ്റ്റ് ഇങ്ങനെ ഒരു വാട്ടറി കൺസിസ്റ്റൻസി ആയിരുന്നു, അതിനുശേഷം ലാസ്റ്റ് ആയപ്പോൾ അതൊരു തിക് കൺസിസ്റ്റൻസി ആയതുകൊണ്ടാണ് ഇന്ന് ഞാൻ ഇങ്ങനെ അപ്ലൈ ചെയ്തത്. അപ്പോൾ കറക്റ്റായി. പിന്നെ ഇത് ഡ്രൈ ഔട്ട് ആയി കഴിഞ്ഞാൽ ഒരു ഫുൾ നമ്മൾ ഈ കഞ്ഞിവെള്ളം ഉപയോഗിച്ച് ഡ്രൈ ഔട്ട് ആയി കഴിഞ്ഞാൽ ഒരു വണ്ടർ പോലെ വരില്ലേ, ഇങ്ങനെ പൗഡർ പോലുള്ള കുറച്ച് പാർട്ടിക്കൾസ് ഉണ്ടാവില്ലേ, അതിൻ്റെ ഒരു പ്രശ്നമുണ്ട്. പക്ഷെ നമ്മളിത് അപ്ലൈ ചെയ്ത് കഴിഞ്ഞിട്ട് ഒരു മോയ്സ്ചറൈസർ ഇടാന്നുണ്ടെങ്കിൽ ആ പ്രശ്നം കംപ്ലീറ്റ്ലി മാറിക്കിട്ടുന്നതാണ്. അപ്പോൾ ബാക്കി അപ്ഡേറ്റ് എല്ലാം വേറെ ദിവസങ്ങളിൽ പറയാം കേട്ടോ.
ഡേ സിക്സിലോട്ട് കടക്കുമ്പോൾ എനിക്ക് തോന്നിയിട്ടുള്ള മെയിൻ ചേഞ്ച് എന്താ വെച്ച് കഴിഞ്ഞാൽ, നമ്മുടെ സ്കിൻ കുറച്ച് ബ്രൈറ്റൻഡ് ആവുന്നുണ്ട് ഇങ്ങനെ ഡെയിലി ഇത് യൂസ് ചെയ്യുന്ന സമയത്ത്. അതുപോലെ ഡാർക്ക് സർക്കിൾസ് ഒക്കെ കുറച്ച് കുറഞ്ഞു വരുന്നത്, എനിക്കങ്ങനെ ഡാർക്ക് സർക്കിൾസ് കാര്യമായിട്ടില്ല, എന്നാലും ചെറുതായിട്ട് ഉള്ളതെല്ലാം തന്നെ കുറഞ്ഞു വരുന്നുണ്ട്. സക്സസ്ഫുള്ളി നമ്മുടെ ഡേ 7 കംപ്ലീറ്റഡ് ആണ്. 7-day ചാലഞ്ച് ആയിട്ടാണ് ഞാൻ ഈ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നത്. അങ്ങനെ എന്താ, ഫസ്റ്റ് ഡേ മുതൽ 7th day വരെ നമ്മൾ ഒരു ബോട്ടിൽ മാത്രമേ യൂസ് ചെയ്തിട്ടുള്ളൂ. അതിന്റെ റിസൾട്ട് ആണിത്. അപ്പോൾ ഈ ഒരു കഞ്ഞിവെള്ളം ചാലഞ്ചിൽ എനിക്ക് അങ്ങനെ ഭയങ്കരമായിട്ടൊരു വിശ്വാസമൊന്നും ഉണ്ടായിരുന്നില്ല. കാരണം നമ്മൾ മുടിയിൽ കഞ്ഞിവെള്ളം ഉപയോഗിക്കാറുണ്ട്, അത് നമ്മുടെ ഹെയർ ഗ്രോത്തിന് വളരെ നല്ലതാണ്. അതല്ലാതെ ഫേസിൽ കഞ്ഞിവെള്ളം യൂസ് ചെയ്യുന്നത് ഇത്രത്തോളം ബെനിഫിറ്റ് ഉണ്ടാക്കുമെന്ന് ഞാൻ സ്വപ്നത്തിൽ പോലും വിചാരിച്ചിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ സത്യം പറഞ്ഞാൽ ഹാപ്പിയാണ് കേട്ടോ. കാരണം ഒട്ടും പ്രതീക്ഷിക്കാതെയാണ് ഒരു ചേഞ്ചും ഉണ്ടാവില്ല എന്ന് ഉറപ്പിച്ചിട്ടാണ് വീഡിയോ എടുത്തത്. അതുകൊണ്ട് തന്നെ ഞാനൊരു ഇൻട്രോ വീഡിയോ ആയിട്ട് ഒന്നും തന്നെ എടുത്തിട്ടുണ്ടായിരുന്നില്ല. ജസ്റ്റ് പിന്നെ ഒരു 4 day മുതലൊക്കെ നല്ലോണം ചേഞ്ച് കാണാൻ തുടങ്ങിയപ്പോഴാണ് എനിക്ക് തോന്നിയത് ഓ ഇത് ശരിയാണല്ലോ, ഓക്കെ ആണെന്ന് തോന്നിയത് അപ്പോഴാണ്. അല്ലാതെ ജസ്റ്റ് ഫസ്റ്റ് ഡേ മുതൽ വെറുതെ ചുമ്മാ അങ്ങനെ എന്തെങ്കിലും റിസൾട്ട് കിട്ടിയാലോ എന്ന രീതിയിലാണ് വീഡിയോ എടുത്തിട്ടുണ്ടായിരുന്നത്. ആൻഡ് ഇപ്പോൾ നല്ലൊരു റിസൾട്ടാണ് കിട്ടിയിട്ടുള്ളത്. കാരണം നിങ്ങൾക്ക് തന്നെ അറിയാം, ഫസ്റ്റ് ഡേയിലുള്ള എന്റെ സ്കിന്നല്ല ഇപ്പോൾ ഉള്ളത്. ചാലഞ്ച് ചെയ്യുന്നതുകൊണ്ട് തന്നെ ഞാൻ എന്റെ പിമ്പിൾസിന് വേണ്ടിയിട്ട് ഒരു ട്രീറ്റ്മെന്റും എടുത്തിട്ടില്ല. ഇപ്പോൾ അതെ 2 ദിവസമായിട്ട് ഈ ഒരു പിമ്പിൾ ഈ രണ്ട് പിമ്പിളുണ്ട്. അപ്പോൾ ഇതിനും ഞാൻ ഒരു ട്രീറ്റ്മെന്റ് എടുത്തിട്ടില്ല. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ, ഈ കഞ്ഞിവെള്ളം ചാലഞ്ച് ചെയ്യുകയാണ്, അതിന്റെ അടിയിൽ കൂടി ഇനി ഓരോന്നും ചെയ്തിട്ട് ചിലപ്പോൾ അതിലുണ്ടാവുന്ന ചേഞ്ച് ആയിരിക്കും കാണാൻ കഴിയുന്നത്. അപ്പോൾ ആ ഒരു കൺഫ്യൂഷൻ ഉണ്ടാക്കരുത് എന്ന രീതിയിൽ പിമ്പിൾസിന് വേണ്ടിയിട്ട് ഞാൻ ഒന്നും തന്നെ ചെയ്തിട്ടില്ല. എന്റെ സ്കിന്നിൽ വേറെ ഒരു മാസ്കോ ഒന്നും അപ്ലൈ ചെയ്തിട്ടില്ല. ഈ ഒരു സംഭവം മാത്രമാണ് യൂസ് ചെയ്തിട്ടുള്ളത്. അതും ഞാൻ ജസ്റ്റ് ഒരു ടോണർ എന്ന രീതിയിൽ, നമ്മൾ ഫേസ് വാഷ് ചെയ്യുന്നു, ഈ കഞ്ഞിവെള്ളം സ്പ്രേ ചെയ്യുന്നു, അത് രാവിലെയും രാത്രിയും അത് തന്നെ കണ്ടിന്യൂ ചെയ്യുക. അതിനുശേഷം ഒരു മോയ്സ്ചറൈസർ യൂസ് ചെയ്യുക, അത് തന്നെയാണ് കണ്ടിന്യൂ ചെയ്ത് വന്നിട്ടുണ്ടായിരുന്നത്.